മൺറോ തുരുത്ത് സ്കോട്ട്ലൻഡുകാരനായ മൺറോ സാഹിബിൻ്റെ നാട്ടിലേക്ക് ഒരു ജലയാത്ര. അഷ്ടമുടി കായലും കല്ലടയാറും അതിരിടുന്ന ചെറുദ്വീപുകളുടെ കൂട്ടമായ മൺറോ തുരുത്തിലൂടെ ജലയാത്ര ആസ്വദിച്ചു മടങ്ങുകയാണ് ലക്ഷ്യം. തോടുകളാൽ കീറിമുറിച്ച തുരുത്തുകളുടെ കൂട്ടമാണ് മൺറോ തുരുത്ത്. ജലയാത്ര ആസ്വദിക്കാൻ മൺറോ തുരുത്തിലെ എസ് വളവിലാണ് എത്തിച്ചേരേണ്ടത്. റോഡ് വക്കിൽ തന്നെ വള്ളക്കാർ നിങ്ങളെ സ്വീകരിക്കാനുണ്ട്. അവരുടെ തന്നെ ഒരു രജിസ്റ്ററിൽ നമ്മുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും കൊടുക്കണം. മൺറോ തുരുത്തിലെ ജലയാത്ര ആസ്വദിക്കാൻ ഒരു മണിക്കൂറിന് ഒരു വള്ളത്തിന് 500 രൂപയാണ്. ഒരു വള്ളത്തിൽ 7 പേർക്ക് വരെ കയറാവുന്നതാണ്. 1.5 മണിക്കൂറിന് 800 രൂപയും 2 മണിക്കൂറിന് 1000 രൂപയുമാണ് ചാർജ് ഈടാക്കുന്നത്. വരി വരിയായി വെള്ളത്തിൽ തലയുയർത്തി നിൽക്കുന്ന കണ്ടൽ കാടുകളുടെ ഇടയിലൂടെ വള്ളം മുന്നോട്ട് നീങ്ങുകയാണ്. മൺറോ തുരുത്തിലൂടെയുള്ള ജലയാത്രകൾ ഗ്രാമീണ ജീവിതം അടുത്തറിയാനും സ്വച്ഛമായ ഉല്ലാസത്തിനും യോജിച്ചവയാണ്. എട്ടോളം വരുന്ന ചെറുദ്വീപുകളുടെ കൂട്ടമാണ് അഷ്ടമുടി കായലിലെ മൺറോ തുരുത്ത്. കാണുന്തോറും മൺറോ തുരുത്തിൻ്റെ ഭംഗി കൂടിക്കൂടി വരികയാണ്. മൺറോ തുരുത്തിൽ എവിടെ നോക്കിയാലും വെള്ളമാണെങ്കിലും ഭയപ്പെടേണ്ട കാര്യമില്ല. ആഴം കുറഞ്ഞ തോടുകളിലൂടെയാണ് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ജലയാത്ര ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും. ആയിരത്തി 1811 കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺറോയുടെ സ്കോട്ട്ലൻഡുകാരനായ കേണൽ മൺറോയുടെ സ്മരണാർത്ഥമാണ് ഈ ദ്വീപിന് മൺറോ തുരുത്ത് എന്ന പേര് ലഭിച്ചത്. കോട്ടയത്തെ ചർച്ച് സൊസൈറ്റിക്ക് മതപ്രചരണത്തിനും വിദ്യാഭ്യാസ പ്രചരണത്തിനുമായി വിട്ടുകൊടുത്തു. പിന്നീട് തിരുവിതാംകൂർ രാജകുടുംബം 1930 കാലഘട്ടത്തിൽ റാണി സേതു ലക്ഷ്മിബായി സർക്കാരിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്തു. കേരളത്തിലെ ആദ്യത്തെ കോളേജായ CMS കോളേജ് കെട്ടിപ്പടുക്കാനുള്ള മൂലധനത്തിൻ്റെ ഉത്ഭവസ്ഥാനം മൺറോ തുരുത്തായിരുന്നു. കുള്ളൻ പാലത്തിലൂടെയുള്ള ജലയാത്രയും അവസ്മരണീയമാണ്. 1000-ലേറെ വർഷത്തെ പ്രാചീനത ഈ ഗ്രാമത്തിന് അവകാശപ്പെടാൻ കഴിയും. കെട്ടുവള്ളങ്ങൾ 100 ആണ്ടുകൾക്ക് മുമ്പ് തന്നെ മൺറോ തുരുത്തിൽ ധാരാളമായി ഉപയോഗിച്ചതായി രേഖകളുണ്ട്. കൊടുങ്ങല്ലൂർ പൂരം കാണാൻ തീർത്ഥയാത്രയ്ക്ക് കുടുംബസമേതം കെട്ടുവള്ളങ്ങളിൽ പോകുന്ന പതിവ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. വലയിട്ട് മൂടിയിരിക്കുന്ന കുളങ്ങളിൽ മത്സ്യങ്ങളെ വളർത്തുന്നതും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നൂറുകണക്കിന് ആളുകളും കുടുംബങ്ങളുമാണ് മൺറോ തുരുത്തിൻ്റെ സൗന്ദര്യം തേടി ഓരോ ദിവസവും ഇവിടെ എത്തുന്നത്. ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന അവസരങ്ങളിലാണ് ഞങ്ങൾ മൺറോ തുരുത്ത് സന്ദർശിച്ചത്. അതുകൊണ്ട് മൺറോ തുരുത്തിൻ്റെ പല ഭാഗങ്ങളിലും ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല. കായലുപോലെ വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുമ്പോഴും ഒരു കണ്ടൽ ചെടി മാത്രം ഉയർന്നു നിൽക്കുന്നത് ഏറെ കൗതുകകരമാണ്. Thank you.
ജലയാത്ര നടത്തുന്ന സഞ്ചാരികളെ ഇതിനടുത്ത് എത്തിക്കുകയും ഇവിടെ നിന്ന് സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാൻ സൗകര്യമൊരുക്കുകയും ചെയ്യാറുണ്ട്. മീൻ പിടിക്കാൻ പോകുന്ന ചെറുവള്ളങ്ങൾ അതുവഴി പാഞ്ഞു പോകുന്നതും നമുക്ക് കാണാവുന്നതാണ്. സിനിമകളിലെ ആമസോൺ കാടുകൾ പോലെ മൺറോത്തുരുത്തിലെ കണ്ടൽ കാടുകൾ വെള്ളത്തിൽ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത്. മൺറോത്തുരുത്തിൻ്റെ ശില്പിയായ മൺറോ സാഹിബ് താമസിച്ച പഴയ ബംഗ്ലാവ്, മൺറോയുടെ കാലത്ത് സ്ഥാപിച്ച പള്ളി സെൻറ്റ് മിത്യാസ് CSI പള്ളി, അതിൻ്റെ പുതിയ രൂപം, ഇതൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും അവിടെയൊക്കെ എത്തിച്ചേരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ടൂറിസ്റ്റുകളെ കാത്തുകിടക്കുന്ന വള്ളങ്ങളെ സാക്ഷി നിർത്തി പ്രതികൂല കാലാവസ്ഥയിൽ മൺറോത്തുരുത്തിൻ്റെ ജലയാത്ര ആവോളം ആസ്വദിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ യാത്ര ഇവിടെ അവസാനിപ്പിച്ചത്.